മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു, സ്വപ്നക്കൂടെന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് നമ്മുടെ ഈ കുഞ്ഞുഞ്ഞു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, നമ്മുടെ പൃഥ്വിരാജ് ചെയ്ത. ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ പ്രണയത്തിൽ വീണ് കഴിഞ്ഞാൽ, അതായത് വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങേർക്ക് ഇൻട്രസ്റ്റ് പോവും, പിന്നെ മൂഡുണ്ടായിരിക്കില്ല, താല്പര്യമുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അതേ സ്വഭാവമുള്ള ഒരുപാട് ആണുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പെണ്ണുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, കാരണം അത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യിക്കാൻ, അതായത് ആണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ, അതായത് ഈ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെടുന്ന ആ ഒരു നഷ്ടബോധം ഉണ്ടാക്കാൻ, ആ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കാൻ കുറച്ച് 6-7 ടിപ്സുകളുണ്ട്. ആ 6-7 ടിപ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് വാദിയെ പ്രതിയാക്കാം. ആണുങ്ങൾക്ക് ആ ഒരു നഷ്ടബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി പെണ്ണുങ്ങൾ ചെയ്യേണ്ട 6-7 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഈ ചാനലിൽ പ്രധാനമായിട്ടും സൈക്കോളജി വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. അയാൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ഓൾറെഡി ഒരു മിസ്സിങ് ഫീൽ ഉണ്ടല്ലോ, അയ്യോ അയാൾ എന്നെ നഷ്ടപ്പെടുത്തി കളയോ, എന്നെ ഒഴിവാക്കുമോ, എന്നെ തേച്ചിട്ട് പോകുമോ, ആ ഒരു ഫീൽ നിങ്ങളങ്ങ് കളയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ ഓക്കെ, മനസ്സിലുണ്ടായാൽ മാത്രം മതി, പുറത്ത് കാണിക്കരുത്. അതായത് അയാളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ ഒരിക്കലും അയാൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. അതായത് അയാൾക്ക് തനിയെ തോന്നണം, എന്ത്, എനിക്കാണപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത്, അവൾക്ക് എന്നെയാണോ നഷ്ടപ്പെടുന്നത്, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഫീലുണ്ട്, അയ്യോ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അയ്യോ എനിക്ക് നിങ്ങൾ നഷ്ടപ്പെട്ട ആരും ഇല്ലല്ലോ, എനിക്ക് ഇനി വേറെ ആരാളും, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കൊക്കെ ഉണ്ട്, നിങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അയാൾ അറിയാൻ പാടില്ല. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിങ്ങനെ മിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് ഫോൺ വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അന്വേഷിക്കുന്ന പോലുമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് കയറി ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, എനിക്ക് കോൾ ചെയ്യുന്നില്ല, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾക്ക് എന്താ എന്നെ വേണ്ടേ, എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ. അതായത് കുറേ അങ്ങോട്ട് പരാതികൾ പറയാൻ തുടങ്ങും, എന്നിട്ടും നിൽക്കുന്നില്ല. അവൻ ആ അവൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ കെഞ്ചിൽ തുടങ്ങും, എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഉപേക്ഷിക്കാൻ പോകണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങ് എന്താ പറയുക, ഒരു ലെവലിലാണ്ടാവും. ഈ പരിപാടിക്ക് നിൽക്കരുത്. അതായത് നമ്മൾ കുറച്ച് സ്റ്റേണായി നിൽക്കുക, കുറച്ച് ഒരു ഉറപ്പുള്ള മനസ്സായിട്ട് നിൽക്കുക അവൻ്റെ മുമ്പിലെങ്കിലും. അതായത് നമുക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവനറിയരുത്. അവനറിയാതിരിക്കുമ്പോഴേ അവന് തിരിച്ചൊരു മിസ്സിങ് ഫീൽ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഈ മിസ്സിങ് ഫീലൊന്നും കാണിക്കാതിരിക്കുന്ന സമയത്ത് തോന്നും, ഇവൾക്ക് ഇപ്പം ഞാനില്ലെങ്കിലും ഓക്കെ ആണല്ലോ. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ വാദ്യ പ്രതിയായോ, അവന് ഇങ്ങോട്ടൊരു മിസ്സിങ് ഫീൽ തുടങ്ങും. കാരണം എന്താ, അവൾക്ക് അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഞാൻ കയറിയില്ലേ എന്ന് അവനെന്നെ തോന്നുന്ന ഒരു സന്ദർഭമാണ്. കാരണം എന്താ, അവളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. അപ്പോൾ അവനെ തിരിച്ച് സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ സ്നേഹം അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അതല്ലെങ്കിൽ അവളതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന് അതുകൊണ്ടായിരിക്കും എന്നെ ഞാൻ ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒഴിവായി പിന്നോട്ട് പോകുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊരു ഫീലും ചെയ്യാത്തത്, അപ്പം സത്യത്തിൽ വഷളായത് ഞാനാണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നാൽ മാത്രമാണ് അവന് തിരിച്ച് നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ഫീല് വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ മിസ്സിങ് ഫീൽ പുറത്ത് കാണിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, പലപ്പോഴും ഇങ്ങനെ നമ്മൾ മിസ്സിങ് ഫീൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്, നമുക്ക് സംസാരിക്കാതിരിക്കുകയാണെങ്കിലും വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്, വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടൊരു മിസ് കോൾ അടിക്കും, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തിനാണ് വെറുതെ പണിക്ക് നിൽക്കണം, അപ്പോൾ നമ്മളുള്ള വില കളഞ്ഞൂലേ. ആ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് തുടങ്ങരുത്, അത്രയേ ഉള്ളൂ. അതായത് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുക, അതിന് റെസ്പോണ്ട് ചെയ്യുക, അതിന് വേണ്ട രീതിയിൽ സംസാരിക്കുക കാര്യങ്ങൾ. അവിടെയൊക്കെ നല്ല നമ്മൾ നോർമലായിട്ട് സാധാരണ എങ്ങനെയാണോ ഒരു ലവറായിരുന്ന നിങ്ങൾ സംസാരിച്ചിരുന്നത്, ആ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങളായിട്ട് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കരുത്. അതായത് അങ്ങോട്ട് കോൾ ചെയ്യാനോ അങ്ങോട്ട് മെസ്സേജ് അയക്കാനോ ആ പരിപാടിക്കൊന്നും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവന് വില ഉണ്ടാവില്ല. അപ്പോൾ അവന് വില ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പരിപാടി ഒന്ന് നിർത്തിവെക്കണം, കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മൾ നിർത്തിവെക്കണം. ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഓക്കെ, അതിന് നമ്മൾ മറുപടി പറയുന്നു, സംസാരിക്കുന്നു സന്തോഷത്തോടെ, അത് കഴിഞ്ഞ് വയ്ക്കുന്നു, പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല.
നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് അവൻ്റെ ഉള്ളിൽ നമ്മളെ നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു മിസ്സിംഗ് ഫീല് ചെയ്യുള്ളൂ. അങ്ങനെ മിസ്സിംഗ് ഫീല് ചെയ്യിക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യേറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എത്രത്തോളം മനസ്സിൽ വിഷമമുണ്ടെങ്കിലും ഈ മിസ്സിങ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ശരി, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല ഉഷാറായിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, നല്ല പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനമാണെങ്കിൽ പഠനം, ജോലിയാണെങ്കിൽ ജോലി, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിലുപരി അവന് കൊടുക്കാൻ പറ്റുന്ന ഒരു പണി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്, കാരണം അവൻ ചാറ്റ് ചെയ്യുന്നില്ല, അവൻ സംസാരിക്കാൻ വരുന്നില്ല, അവൻ അവഗണിച്ച് മുന്നോട്ട് പോവാണ്. അപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവന് തന്നെ തോന്നുന്ന ഒരു സ്വഭാവമാണ്, അവനെ സ്വയം ഒരു അപമാനിക്കപ്പെടുന്ന രീതിയിൽ തോന്നാൻ തുടങ്ങുകയാണ്. കാരണം എന്താണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇവളെ ഒഴിവാക്കാൻ നോക്കിയിട്ട് അവൾക്ക് യാതൊരുവിധ കൂസലുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇവൾക്ക് എൻ്റെ അടുത്ത് സത്യത്തിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഇവൾക്ക് എൻ്റെ അടുത്ത് സത്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അവൻ ചിന്തിക്കാൻ തുടങ്ങും. സത്യമല്ല, ആരായാലും അങ്ങനെ ചിന്തിച്ചു പോകും. കാരണം എന്താ, നമ്മൾ അവഗണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, പക്ഷെ അവൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ വരേണ്ട സമയത്ത് ആരായാലും ചിന്തിച്ചു പോകും, ആ സത്യത്തിൽ ഞാൻ ഈ സ്നേഹം കാണിച്ചതൊന്നും അവൾക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴൊന്നും കാണിച്ചത് അങ്ങ് ഏറ്റിട്ടില്ല, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ലാതെ തന്നെ നമ്മൾ അവരെ അവഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് അവർക്ക് കൊടുക്കുകയാണ് സത്യത്തിൽ. ആ ഒരു ഫീല് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ അവഗണിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ അവഗണിക്കുന്ന ആ ഒരു ഫീല് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, ആണുങ്ങൾക്ക് തനിയെ എന്ത് ചെയ്യും, നമ്മൾ കൊച്ചായി പോയോ, അയ്യോ നമ്മൾ ഇതായി പോയോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങും. ഞാൻ അങ്ങനെ ഏറ്റില്ലേ, ഞാനൊരാണാണ്, ഒരു പുരുഷനാണ്, അവളെ വളച്ചു, അവളെ പ്രണയത്തിൽ വീഴ്ത്തി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ എന്തുണ്ടായി, ഒന്നും ഉണ്ടായില്ല, അവൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അവൾ ഫുൾ ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ആ സമയത്തും ഇവൻ എന്ത് ചെയ്യും, നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. അയ്യോ അവളെ നഷ്ടപ്പെടുത്തേണ്ടേന്നില്ല, അവൾ ശരിക്കും വീണിട്ടില്ലായിരുന്നോ എന്നുള്ളതൊക്കെ മൈൻഡ് സെറ്റിലൂടെ നിങ്ങളിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ പഠിപ്പാണെങ്കിൽ പഠിപ്പ്, ജോലിയാണെങ്കിൽ ജോലി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നിങ്ങൾ വ്യവഹരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്, നിങ്ങൾ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബിസി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മിസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ടി വരില്ല. എന്നാൽ അവനാണെങ്കിൽ നന്നായിട്ട് ചിന്തിക്കാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾ ഒരുപാട് ബിസി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവനെന്തായാലും അവഗണിക്കുന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ പോലും ശരി, അവനിഞ്ഞി ഒന്ന് വിളിക്കുകയാണെങ്കിലും ശരി, ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിലും ശരി, നിങ്ങൾ പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യില്ലേ, നിങ്ങളിഞ്ഞിനി അവനെ മൈൻഡ് ചെയ്യില്ലേ എന്നുള്ള അവനെ ഒരു മിസ് ചെയ്യുന്ന ഫീല് വരാൻ തുടങ്ങുകയാണ്. കാരണം എന്താ, അവനെ അവഗണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ബിസി ആവുകയാണ്, ഇനി നിങ്ങൾക്കത് ടെൻഷനേ ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കാവും അവൻ്റെ കാഴ്ചപ്പാടിൽ. സത്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു മേഖലയിൽ എൻഗേജ്ഡ് ആണെങ്കിലും നമുക്കുള്ളിൽ ചെറിയൊരു ടെൻഷനും ഒരു വിഷമമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവൻ്റെ കണ്ണിൽ എന്താണ്, നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി ഇതാ മുന്നോട്ട് പോകുന്നു, ജോലി പഠിപ്പ് കാര്യങ്ങളായിട്ട് നമ്മളിതാ മുന്നോട്ട് പോകുന്നു, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, ഇതൊക്കെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ കക്ഷിക്ക് തോന്നുകയാണ്, അയ്യോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് അവളുടെ ലൈഫിൽ ഒന്നും ഉണ്ടായില്ല, ഒരു ഒഴിവ് ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ അവൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് തന്നെ പോവാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങേർക്ക് മിസ്സാകുന്ന അങ്ങനെ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതിലുപരി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒട്ടും പരാജയം സംഭവിക്കാത്ത പോലെ, നിങ്ങൾ തളർത്തി ഇട്ടിട്ട് പോലും, അല്ലെങ്കിൽ തളർത്തി എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പോലും അവിടെ നല്ല ഉഷാറായിട്ട് ജോലിയിൽ എന്താ പറയുക, ഉഷാറായിട്ട് മുന്നേറുകയാണ്, നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് കാണുമ്പോൾ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, അങ്ങനെയുള്ള സ്ത്രീകളോട് ഈ പുരുഷന്മാർക്കൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആരാധന അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയും കൂടി ഇയാൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നൊരു ഫീൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യാറുണ്ടായിരിക്കും പരസ്പരം. അതായത് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാവുന്ന സമയത്ത്, നല്ല ടേംസിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അന്നുണ്ടായ രാവിലെ തൊട്ട് നിങ്ങൾ പല്ല് തേച്ച്, അതായത് കിടക്കയിൽ നിന്ന് എണീക്കുന്ന ആ സമയം തൊട്ടിട്ട് ഉറങ്ങുന്നവരേക്കുള്ള കംപ്ലീറ്റ് കഥകൾ, നടന്ന സംഭവങ്ങൾ മൊത്തം വള്ളി പുള്ളി വിടാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാൽ അവൻ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ അവഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന ആ സാഹചര്യം തൊട്ടിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് മൈൻഡ് ചെയ്യരുത്. അതായത് കുറച്ച് ദുരൂഹത നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ ഒന്ന് വെച്ച് നടക്കുക, അത് നല്ലത് തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് അവന് വരുന്നത്. കാരണം അവഗണിച്ചാലും കുഴപ്പമില്ല, അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ദുരൂഹതയായിട്ട് കുറച്ച് മിസ്റ്ററി വേണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ. അവൾ ഇന്ന് എവിടേക്കാണ് പോയത് എന്നുള്ളത് അറിയില്ല,
ചോദിക്കണമെങ്കിൽ പറയാം, അതായത് നീ ഇന്ന് എവിടെയായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ പറയാം, ആ ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയിരുന്നു എന്നേ പറയാവൂ. പക്ഷെ നിങ്ങൾ പോയത് നിങ്ങളുടെ ഏട്ടൻ്റെ കൂടെ ആയിരിക്കാം, നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ ആയിരിക്കാം, അമ്മയുടെ കൂടെ ആയിരിക്കാം, ഫുൾ ഫാമിലി ആയിട്ടായിരിക്കും. പക്ഷെ പറയരുത്, കുറച്ച് ദുരൂഹത വേണം. അപ്പോൾ എന്താണ് അവൻ്റെ ചിന്ത, നീ ഫുഡ് കഴിക്കാൻ പോയതാണോ, അപ്പോൾ ആരാ കൂടെ, ആ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ മാത്രമേ പറയാവൂ. അവന് നിങ്ങളെ അവഗണിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ കുത്തി കുത്തി ചോദിക്കാനുള്ള ചാൻസൊന്നുമില്ല. കാരണം അവൻ അങ്ങനെ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടെങ്കിൽ അവനൊരിക്കലും നിങ്ങളെ അവഗണിക്കാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ വരികയല്ലേ ചെയ്യുക. അവൻ അവഗണിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ പിന്നെ കൂടുതൽ ചോദിക്കില്ല. പക്ഷേ അവൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും, ചോദിക്കേണ്ട, അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ എന്താ വിചാരിക്കുക, ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയും കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് അവഗണിക്കാൻ പറ്റിയില്ലെങ്കിലും, അപ്പോൾ അവഗണിച്ചവന് വേറെ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അവൻ്റെ അവഗണിക്കുന്നതിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് നമ്മളിട്ടിട്ട് ആപ്പടിക്കുന്നത്. കാരണം എന്താ, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇവന് ഇവളാരുടെ കൂടെ പോയത്, ഞാൻ ഷോപ്പിങ്ങിന് പോയതായിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാരുടെ കൂടെ ഷോപ്പിങ്ങിന് പോയത്, ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയതായിരുന്നു, ഇവളിപ്പോൾ ആരുടെ കൂടെ സിനിമയ്ക്ക് പോയത്, ഏട്ടൻ്റെ കൂടെ ആയിരിക്കാം, വീട്ടിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം. പക്ഷെ അത് മിണ്ടരുത്. നമ്മൾ കുറച്ച് ദുരൂഹത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഒരു ഓരോ ദിവസങ്ങളിലും നടക്കുന്ന ഫുൾ കാര്യം പറയരുത് എന്നുള്ളതാണ് ചുരുക്കം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരി, ഇയാളുടെ മനസ്സിൽ നിങ്ങളെ വേണം എന്നുള്ളൊരു താല്പര്യം അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ മിസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുന്ന സമയത്ത് മിക്കവാറും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മളങ്ങ് ഓപ്പണായിട്ട് സ്വീകരിക്കാൻ നിൽക്കരുത്. കുറച്ച് മസിലൊക്കെ പിടിക്കുക, കുറച്ച് ബലം പിടിക്കുക. എന്തിനാണ്, നമ്മൾ അത്രയൊന്നും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ നമ്മളത്ര കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും കൊടുക്കരുത്. കുറച്ച് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക, നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു സ്റ്റേണായിട്ട് നിന്ന് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് തള്ളിക്കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിലോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ ഒരുപാട് തവണ മാപ്പ് പറയും, ക്ഷമ ചോദിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും നമ്മളിലേക്ക് വരാൻ വേണ്ടി. പതുക്കെ 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 നമ്മളിലേക്ക് വരാനുള്ള ഒരു ഓപ്പണിംഗ് കൊടുക്കാവൂ. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ തനിക്കൊണം പിന്നെയും കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ശരി, നിങ്ങൾ ആദ്യം ചെയ്തതിൻ്റെ ഡബിൾ ഇരട്ടി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റെപ്പുകളൊക്കെ പിന്നെയും റീക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇയാൾക്കത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം എന്താ, ഇവൾ പഴയ പോലെ തന്നെ ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവന് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ ശരി, ഉണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുകയും ചെയ്യും, നിങ്ങളിലേക്ക് വരികയും ചെയ്യും. ഇനി അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ, അവന് സ്നേഹമില്ല. സ്നേഹം ഉണ്ടെങ്കിലല്ലേ മിസ് ചെയ്യുന്ന ആ ഒരു ഫീലും കൊണ്ടൊക്കെ. അതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ, അതൊരിക്കലും നമ്മൾ ഈ സ്നേഹം പ്രണയം എന്ന് പറയുന്ന സാധനം പിടിച്ചു വാങ്ങാനോ യാചിച്ചു വാങ്ങാനോ തട്ടിപ്പറിച്ചെടുക്കാനോ പറ്റുന്നൊരു സാധനമല്ലല്ലോ. അങ്ങനെ തട്ടിപ്പറിച്ചെടുത്താൽ എത്ര കാലം, ഒന്നോ രണ്ടോ ദിവസം, ഒന്നോ രണ്ടോ ആഴ്ച, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം, അത് കഴിഞ്ഞാൽ എട്ട് നില പൊട്ടുന്ന സാധനമാണ് ആ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് എരന്ന് വാങ്ങാനോ പിടിച്ചു വാങ്ങാനോ എന്താ പറയുക, കെഞ്ചി കേണ് കരഞ്ഞ് പിടിച്ച് നിലവിളിച്ച് വാങ്ങേണ്ട ഒരു സാധനമല്ല സ്നേഹം. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അയാളെ മറന്നു കളയുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതല്ല, അയാൾക്ക് ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള റിസൾട്ട് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഏഴാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സുകളെല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് ഡബിൾ പാരയായി മാറുമോ, എട്ടിൻ്റെ പണി കിട്ടുമോ? കാരണം നമ്മൾ കൂടി ഒന്ന് മസിൽ പിടിക്കുകയാണെങ്കിൽ അവൻ മൊത്തമായിട്ട് നമ്മൾ ഇട്ടേച്ച് അങ്ങ് പോവുമോ? കാരണം അവനെ അവഗണിക്കുന്നുണ്ട്, ഞാൻ അവനെ കൂടി അവഗണിക്കുകയാണെങ്കിൽ അവനത് ഈസി ആയില്ലേ എന്ന മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊന്നും ഇവിടെ ആവശ്യമില്ല. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പേടി, അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നഷ്ടപ്പെടുമെന്നുള്ള നിങ്ങളുടെ ഈ പേടി തന്നെയാണ് അവൻ്റെ എന്താ പറയുക മുതൽക്കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. അവൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പേടി നിങ്ങളങ്ങ് മനസ്സെന്ന് കളയുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അവനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ഓരോരോ സ്റ്റെപ്പുകൾ പറഞ്ഞില്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം വേണം, നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുത്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്ത കുളമാകുമോ, കൂടുതൽ കാര്യങ്ങൾ വഷളാകുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾക്ക് കുറച്ച് ധൈര്യം വേണം. ഇങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തിരിച്ചെടുക്കാൻ പറ്റൂ. ഇങ്ങനെ ഒരു ധൈര്യം നിങ്ങൾക്ക് ഇല്ല, ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ കാര്യം നിൽക്കില്ല, അവൻ നിങ്ങളെ ഇട്ടേച്ച് വേറെ വഴിക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു പേടി ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പോയിൻറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ശരി, കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.